ongoing thing. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതാണോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പൂണാണ്. അപ്പോൾ ഈ സാധാ സ്പൂണ് വെച്ചിട്ട് നമ്മളൊരു ലൂർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഈ സ്പൂൺ ലൂറൊക്കെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ 300 something പൈസ ഒക്കെ ആവും. അപ്പം അതിൽ നല്ല നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്കിത് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഗൈസ്, നമുക്ക് സ്പൂൺ ലൂർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടോ, ഇതേപോലത്തെ ഒരു സ്പൂണാണ് വേണ്ടത്. അപ്പം നമ്മൾ സാധാ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പൂൺ തന്നെ മതി. കുറച്ച് കട്ടിയുള്ള സ്പൂണായിരിക്കണം. ഇതുണ്ടോ, അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള സ്പൂൺ നോക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഈ ഒരു ലെവലിലായിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യേണ്ടതുണ്ട്. ഇതുണ്ടല്ലേ, ഈ ഒരു പോർഷനിൽ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ബാക്കി നമുക്ക് ഇത്രയും പോർഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ ഇത്രയും സ്പൂണിലോ ഉണ്ടാക്കാൻ മതി. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ആക്സോ ബ്ലേഡോ അല്ലെങ്കിൽ കട്ടിങ് മെഷീൻ ഉണ്ടെങ്കിൽ അതായാലും മതി. ആക്സോ ബ്ലേഡ് ഇട്ട് മുറിച്ചാലും മതി. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമ്മൾ സ്പൂൺ ലൂറിൻ്റെ ആ ഒരു ഷേപ്പെല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഡ്ജസ് ഒന്നും വലിയ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മളൊന്ന് ജസ്റ്റ് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് പിടിച്ചു കൊടുക്കണം. അപ്പോൾ അതേ ചെറിയൊരു വർഷം സാൻഡ് പേപ്പറിൽ ഇതിൻ്റെ ഈ ഒരു സൈഡ് അഡ്ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുകയാണ് വേണ്ടത്. വരച്ചിട്ട് നല്ല ഒരു റൗണ്ട് ഷേപ്പ് പോലെ ആക്കണം. അപ്പോൾ അതേ നമ്മുടെ അഡ്ജസ്റ്റൊക്കെ അത്യാവശ്യം ആ കട്ട് ചെയ്ത ഭാഗം സാൻഡ് പേപ്പർ ഇട്ട് അത്യാവശ്യം ഒന്ന് പിടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെയും പിന്നെ ഈ ഒരു എൻഡ് പോർഷനിലും നമുക്ക് തുളയിടാനുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഇതുണ്ടല്ലേ, അപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്തേക്കുന്ന രണ്ട് പോർഷനിൽ നമുക്ക് സ്പ്ലിറ്ററിങ് വരുന്നതാണ്. അപ്പം അവിടെ നമുക്ക് തുളയിടാനുണ്ട്. അപ്പം നമുക്ക് അതിനായിട്ട് ഇതുണ്ടോ, ഇതുപോലത്തെ ഒരു ആണി എടുത്തിട്ട് ചുറ്റി കഴിച്ചിട്ട് നല്ല മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ സ്പൂണിൽ നമ്മൾ ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഡ്രിൽ ബിറ്റ് വെച്ചിട്ടാണ് ഇത് ഹോൾഡ് ഇടാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ഡ്രിൽ ബിറ്റ് നമ്മളെ സൈസ് 2 ആണ് എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറുത് മതി. ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പ്ലിറ്ററിങ് കയറാനുള്ള ആ ഒരു ഇതിലുള്ളത് മതി. അപ്പോൾ നമുക്കിനി ഇവിടെയും ഇവിടെ ആയിട്ട് ഇനി ഒരു ഹോൾ ഇടണം. അപ്പോൾ ഇനി ഡ്രില്ലും ബിറ്റ് ഇല്ലാത്ത ആൾക്കാരാണേൽ, ഇപ്പം നമ്മുടെ സാധാ ആണിയില്ലേ, കോൺക്രീറ്റ് ആണി വെച്ചിട്ട് ഇത് ജസ്റ്റ് നല്ല തുളയ്ക്കാവുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇവിടെയും പിന്നെ ഇപ്പുറത്തെ സൈഡും കൂടി നൈസായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു ഹോളായി വരും. അതേ ഗൈസ്, നമ്മൾ സ്പൂൺ ലൂറിൽ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് കഷ്ടപ്പെട്ടു, നല്ല സംഭവം നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണോ ഒരു ചെറിയ സ്പ്ലിറ്ററിങ്, പിന്നെ എന്താ ഒരു ചെറിയൊരു ഹുക്കും. സ്പ്ലിറ്ററിങ് ഹുക്കിൽ ഞാൻ നേരത്തെ ഇട്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ഹുക്ക് വരുന്നത് ഈ ബോട്ടം സൈഡ് സ്പൂണിൻ്റെ, അതായത് ഈ അടിഭാഗത്തും, പിന്നെ ഈ ഒരു സ്പ്ലിറ്ററിങ് നമ്മുടെ സ്നാപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അങ്ങനെയാണ് പിടിപ്പിക്കേണ്ടത് ഇനി. അപ്പോൾ നമുക്കിനി സ്പ്ലിറ്ററിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നെയിൽ കട്ടർ കേട്ടോ എടുത്തേക്കുന്നത്, വേറെ ഒന്നുമല്ല മറ്റേ സ്പ്ലിറ്ററിങ് അഴിക്കേണ്ട സാധനം ഞാൻ മേടിച്ചിട്ടില്ല. ആദ്യത്തെ സ്പ്ലിറ്ററിങ് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി. പിന്നെ രണ്ടാമത്തെ ഇതുണ്ടോ, അപ്പോൾ ഇതേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സ്പൂണിലൂർ അടിപൊളിയായിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. സിമ്പിള് പരിപാടിയാണ്, നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. കട്ട് ചെയ്തു, പിന്നെ 2 ഹോൾ ഇട്ടു, ഇത്രയേ ഉള്ളൂ. അതിനായിട്ട് 2 സ്പ്ലിറ്ററിങ്, 1 ഹുക്ക്, ഇത്രയും ഉണ്ടാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പൈസ മുടക്കില്ല, ചെറിയ തോതിലാക്കിയെടുക്കാനും പറ്റും.
കണ്ടോ, അപ്പോൾ സ്പ്ലിറ്ററിങ്ങിലേക്ക് നമ്മുടെ ഇതുണ്ടോ, സ്നാപ്പ് ഇടാൻ വേണ്ടി നോക്കാം. സ്നാപ്പല്ല, ഫാസ്റ്റ് ആച്ച് ഇതുണ്ടോ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഇതുകൊണ്ട് ഇനി നമുക്ക് മീൻ കിട്ടുമെന്ന് അറിയണം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനത്തിലെ മീൻ പിടിച്ച് കാണിക്കുന്നതായിരിക്കും. അതേ നമ്മുടെ സ്പൂൺ ലൂറിൽ ഒരു ചെറിയൊരു സ്വിവലും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ഷൻ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, അപ്പോൾ ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ കറങ്ങും. ആക്ഷൻ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ സ്വിവലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെ, നമ്മുടെ സ്പൂൺ ലൂർ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ആ ലൂർ ഉണ്ടാക്കി, പക്ഷേ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ലോക്കാക്കിയ കാരണം നമുക്ക് എവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. പോയി കഴിഞ്ഞാൽ എന്തായാലും പിടി വീഴും. അപ്പോൾ നമ്മൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് ലൂർ എന്തായാലും ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുക കുറച്ച്. അപ്പം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.